പറ. ഹലോ ഓഫീസർ, ഓർമ്മയുണ്ടോ ഈ വെള്ളം? വെള്ളോ? ഓർമ്മ കാണില്ല. ഒരുപാട് വെള്ളങ്ങൾ ഇങ്ങനെ വെച്ചടിച്ച് വെച്ചടിച്ച് പോയതല്ലേ? എനിക്കറിയാം സാർ, അന്ന് പീരമേട് അപ്പൊ അന്ന് സാർ ഇങ്ങനെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ടോലെ ഒരു ബാല്യം. കൊച്ചുപ്രാവന്റെ മുഖം വെച്ചു സുരേഷ് ഡയലോഗ് സാറിപ്പോ ഇറക്കി വിട്ടില്ലേ, അതുപോലെ ബാല്യക്ഷാപല്യം വിട്ടുമാറാത്ത ഒരു പയ്യനെ കല്യാണം കഴിച്ചു വിട്ടിട്ട് രണ്ട് കൈയ്യെന്ന് പൊക്കി ഇങ്ങനെ അനുഗ്രഹിച്ചു 100 വർഷം ദീർഘായുസോടുകൂടെ വാഴണമെന്നും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞില്ലേ? എടാ, അത് ഞാൻ എല്ലാവരും പറയുന്നതാ. എന്നിട്ട് ഈ മക്കളെങ്ങനെയാ ജീവിച്ചത്? നീ അച്ഛനെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എടോ, അത് ഞാനൊരു ആലങ്കാരികമായിട്ട് പറയുന്നതല്ലേ. അതാ എന്റെ മാളയാണോ തനിക്ക് ഞാൻ കിട്ടിച്ചത്? ആലങ്കാരികമായിട്ട് പറയാൻ പറ്റിയ ഒരു സ്ഥാനമാണോ ഹേ അച്ഛൻ്റെത്? പിന്നെ തന്റെ വിഷയം. ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റൂല, എനിക്ക് ഡൈവോഴ്സ് വേണം. ഡൈവോഴ്സ് വേണം സാർ. അന്ന് തന്ന സർട്ടിഫിക്കറ്റ് തരുന്ന സർട്ടിഫിക്കറ്റ് തരുന്ന എനിക്ക് ഡൈവോഴ്സ് വേണം. തനിക്ക് ഡൈവോഴ്സ് വേണം? ആ, എനിക്ക് അവരായിട്ട് ഒത്തുപോകാൻ പറ്റൂല, ഡൈവോഴ്സ് വേണം. ഞങ്ങൾ രണ്ടു വഴിക്കായി. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു? ആ, വേഗം എടുത്താ, വേഗം എടുത്താ. എന്ത്, ഡൈവോഴ്സ് എടുക്കുമല്ലേ? ഞാൻ എന്റെ പേന നോക്കിയതാ. ആ, പേനയല്ല സാറേ, എനിക്ക് എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. ഡൈവോഴ്സ് വേണം എനിക്ക്. ഇവിടെ തനിക്ക് ഡൈവേഴ്സ് വേണേ താൻ എന്നെയാണെന്നറിയോ? ആ, കോടതി കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടു. അവരൊക്കെ അവിടെ ഉണ്ടോ? ആര്? പിറ്റൂഷയൊക്കെ. പിറ്റൂഷ ഇപ്പൊ പറഞ്ഞില്ലേ? പിറ്റൂഷ പിറ്റൂഷൻ ഡൈനിയോസിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ എന്നാ കോടതി കൊണ്ടുപോയി പെറ്റീഷൻ പരാതി കൊടുക്കാൻ? എനിക്കങ്ങനെ കോടതിയിലൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം സാറാണ് എന്റെ കല്യാണം നടത്തി തന്നിട്ട് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ കൈ ചേർത്ത് പിടിച്ചു കിട്ടത്. അപ്പൊ എനിക്ക് ഡൈവേഴ്സ് വേണം. ഞാൻ പറഞ്ഞെന്നാ 100 വർഷം സന്തോഷമായിട്ട് ജീവിക്കാനാണ്. ആ, എന്നാ തന്നെ കല്യാണം കഴിഞ്ഞാൽ 2015 ഇപ്പൊ 4 വർഷം അല്ലേ? അല്ലോ, 100 വർഷം ആയില്ലല്ലോ. ഈ 4 വർഷം കൊണ്ട് ഞാൻ 400 വർഷത്തിന്റെ അനുഭവിച്ചത് കൊണ്ടാണ്. തീരുമാനം ഉണ്ടാക്കാം, അല്ലെ ആ മറ്റേ ഞാൻ വിളിച്ചാൻ പറയും. എന്ത്, നിങ്ങൾ കേക്കണം, കല്യാണം കഴിക്കാൻ വന്നിട്ട് ഒരു പൈസ ഇല്ലാത്ത ഞാൻ കൂട്ടുകാരോട് പൈസ മേടിച്ച് ഒരു പാക്കറ്റ് ലഡു മേടിച്ചോണ്ട് വന്നിട്ട് അതിന്റെ അകത്തുനിന്ന് 3 ദിവസം നിങ്ങളിൽ 4 യാതൊരു കാണാനില്ലാത്തിരുന്നു. എടവാ, കല്യാണം നടന്ന സന്തോഷത്തിന് ഞാൻ ലഡു തിന്നു, അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു സന്തോഷത്തിന് ഒന്നോ രണ്ടോ ആയിക്കോട്ടെ, 3 ലഡു തിന്ന് മാന്യതയാണോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ? ലജ്ജയുണ്ടോ? 3 ലഡു ഞാൻ തിന്നുപോയി. അതിന്റെ ലഡു തിരിച്ചു തന്നേക്കാം. തന്റെ ലഡു തന്നാൽ പ്രശ്നം തിരിയുള്ളൂ. അങ്ങനെ എനിക്ക് കരക്കാരെ ലഡു ഒന്നും വേണ്ട. പിന്നെ സാറ എന്റെ കാര്യത്തിൽ എന്റെ ലഡുവിന് തീരുമാനം, അല്ലെ എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? എന്ത് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ? ഞങ്ങൾ 2 വഴിക്കാക്കി വിടണം. ഞങ്ങളെ വീട്ടിൽ വണ്ടിയുണ്ടോ? എനിക്ക് സ്കൂട്ടർ ഉണ്ട്, അവർക്ക് ആക്റ്റീവ ഉണ്ട്. എന്നാ താൻ രാവിലെ സ്കൂട്ടർ എടുത്ത് വൈഫിന് ആക്റ്റീവയിലും കയറ്റി ഒരു സൈഡ് അങ്ങോട്ട് ഓടിച്ചു പോവുക. എന്നിട്ട് ജംഗ്ഷൻ ചെല്ലുമ്പോ താൻ വലത്തെ ഇൻഡിക്കേറ്റർ എടുത്ത് വലത്തേക്ക് പോവുക, വൈഫ് ഇടത്തെ ഇൻഡിക്കേറ്റർ എടുത്ത് ഇടത്തേക്ക് പോവുക. 2 വഴിക്ക് പോവും. അയ്യോ, സാറിനെ വിളിച്ചാക്കല്ലേ? സാറെ, എന്റെ ലഡുവിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. എപ്പോഴും ലഡുവും ബെക്ക് പിടിച്ചിട്ട് പറഞ്ഞത്? എനിക്ക് എന്റെ ലഡു ഞാൻ പിടിക്കും, കാരണം എനിക്ക് വേദന ഉണ്ട്. ഒരു പ്രയോജനം ഇല്ലാതെ നഷ്ടപ്പെട്ട ലഡു എന്റെ. അതുകൊണ്ടാണ് സാറ് എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ വേറെ പരിപാടി ഞാൻ ഉണ്ടാക്കും കേട്ടോ. ഇതെന്ത് ചെയ്യാനോ? എനിക്ക് തീരുമാനം ഉണ്ടാകണം, അല്ലെങ്കിൽ എന്റെ ലഡു തിന്ന് നാണയില്ല. എന്റെ പൊന്നു സുഹൃത്തെ, ലഡുവിന്റെ കാര്യം പറയല്ലേ? അത് എന്ന് വെച്ചാൽ തിന്നില്ലേ, നാണയില്ലാതെ കർമ്മപ്പോർക്കണായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡൈവോഴ്സ് ഞാൻ തന്നെ തരണമെന്ന് തനിക്ക് ഇത്ര നിർബന്ധം എന്തായാലും? അതെനിക്ക് ചില നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിഷം ഇറക്കിക്കും. അത്ര ബുദ്ധിയുള്ള ബ്രില്യന്റ് ഉള്ള ആളാണ് ഞാൻ. ഞാൻ 7 നൂറ്റാണ്ടിലാണ് ചോദിക്കണേ, 21-ാം നൂറ്റാണ്ടാണ്. അതിന് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കാൻ പറ്റുമെങ്കിൽ വിഷരോഗ ആശുപത്രിയൊക്കെ വല്ല കാര്യമുണ്ടോ? തന്നെയല്ല, പാമ്പിനെ കടിച്ച പാമ്പാന്ന് എങ്ങനെ തിരിച്ചറിയോടും? അതിന് എല്ലാം ഒരു ഫിഗറല്ലേ. എന്റെ ലഡു തിന്നിട്ട് മാന്യമില്ലാതെ വർത്തമാനം എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണല്ലോ. എന്റെ ലഡു തിന്നിട്ട് തനിക്ക് വന്നിടും. എന്താ സാറേ, എന്ത് പറഞ്ഞാലോ ഇയാളൊന്ന് ശരിയാക്കണം. സാറെന്തിനാ അവന്റെ 3 ലഡു എടുത്ത് തിന്നാൻ പോയത്? വലിയ വിഷയം. താനും ആ 3 ലഡു കോരി പിടിക്കണം. പിന്നെ പിന്നെ എങ്ങനെ കൂടെ ഒഴിവാക്കണം. എന്തെങ്കിലും ഒന്ന് പറയണോ? ഇത് അലമ്പാണല്ലോ. രാവിലെ അവന് ബോധമില്ല, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് അവന് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറയോ? അത് ശരിയാ, വല്ല ബോധമുള്ള രജിസ്റ്റർ ഓഫീസ് വന്ന് ഈ കയ്യിൽ ഒതുങ്ങാത്ത ചില കേസുകൾ വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, മറ്റേ ആധാരം കൊണ്ടുപോവാ, മറ്റേ കല്യാണം കഴിച്ചോ എന്നുള്ള ഒരു തീരുമാനം കൊണ്ടുപോ, അങ്ങനെ പല്ല് ഡൗട്ട് എടുപ്പിച്ച് വിടുവല്ലോ. അതുപോലെ എന്തെങ്കിലും പറഞ്ഞ അവനെ അങ്ങ് പറഞ്ഞു വിട്. മുട്ടാന്യായം പറഞ്ഞ് പറഞ്ഞു. ലഡു തീച്ചക്കാരാ, എന്റെ കാര്യത്തിന് വരെ തീരുമാനം. നീ ആ ലഡു ഒന്ന് വിട്. അയ്യോ ബാബോ, ലഡു തിന്നേ. സുഹൃത്തെ, ഇവിടുന്ന് ഡൈവോഴ്സ് തരാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്റെ പ്രശ്നം എന്നാ? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം. അയ്യോ, എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമുള്ള ആളല്ല. അമ്പലം ഉണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്താഴ് വിഴിന്ന് പറയും അമ്പലത്തിന്റെ പേര്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് കുടിച്ചിട്ട് ഛർദ്ദിച്ച് കഴിഞ്ഞ സെറ്റപ്പ് ഉണ്ട്. അവിടെ ചെന്ന് ഓക്കെ സംഭവം. എന്നത് കൈവശത്തിന്റെ സെറ്റപ്പ് അല്ലേ? കൈവശോ? എടോ, കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്.
കൈവകാവകാശ സർട്ടിഫിക്കറ്റ് ഞാൻ എങ്ങനെ തന്നെ ഇല്ല സാറേ, എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഒന്നും ഇല്ലാത്തവന് എങ്ങനെ കയ്യിലുള്ളവനെല്ലാം അവകാശം പറയാൻ പറ്റുള്ളൂ? സാറിന് വണ്ടിയുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, സാറിന് അവകാശങ്ങൾ ഉള്ളതാണ്, എല്ലാം ഇതും ഉണ്ട്, സ്വത്തുണ്ട്. അപ്പൊ കൈവകാശം സാറിന് കിട്ടും. ഇപ്പൊ ഞാനിപ്പോ അവകാശപ്പെടാനല്ലേ എനിക്ക് വല്ലതും പറ്റും. സാറിന്റെ പേന എന്റെയാണെന്ന് ഞാൻ അങ്ങ് അവകാശപ്പെടുക. സാർ തരുവോ? എന്റെ പട്ടു തന്നെ. അപ്പൊ പിന്നെ എനിക്ക് എന്റെ കയ്യിൽ ഇല്ലല്ലോ, ഇല്ലാത്ത ഞാൻ എങ്ങനെ കൈവകാശം തരും എന്ന് പറഞ്ഞാൽ? കൈവശം വേണ്ട, കൈവശം തന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് വേണ്ട. അതെനിക്കറിയാം, പക്ഷെ ബാധ്യത വേണം. ഉള്ളത് പറയാലോ, ആ രായപ്പഞ്ചായത്തിന്റെ കടയിൽ ബീഡി മേടിച്ച് ഒരു 10 രൂപ ഉണ്ട്, അത് ഇന്നലെ കൊടുത്തു, ആ ബാധ്യതയും തീർന്നു. എനിക്കൊരു ബാധ്യത ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് ഞാൻ എന്നെ സാറിനിപ്പോ കാറിന്റെ ലോണും വീടിന്റെ ലോൺ അങ്ങനെ സാറിന് ബാധ്യത ഇല്ലേ? എനിക്ക് ബാധ്യത ഉണ്ട്. അപ്പൊ ബാധ്യത ശരിക്കും ബാധ്യത സർട്ടിഫിക്കറ്റ് സാറിന് അർഹതപ്പെട്ടാണ്, എനിക്ക് ബാധ്യത ഇല്ല. ഞാൻ പിന്നെ കാപ്പാടുണ്ടാകുന്ന ഒരു പെണ്ണുണ്ട് ബാധ്യത, അതിനെ ഒഴിവാക്കാനാണല്ലോ വന്നേക്കണേ. എനിക്ക് ബാധ്യത നമുക്കൊരു ബാധ്യത ആകുമല്ലോ. ഈ ബാധ്യതയും കൈവശാവശവും വേണമെന്നില്ല, ഞാൻ ചുമ്മാ ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളെ ജനങ്ങളെ വെറുതെ നടത്താൻ വേണ്ടി പറയണത് എനിക്ക് മനസ്സിലായത് അങ്ങനെയുണ്ട്. അതെ, ഈ പൊസിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഞാൻ ഡൈവോഴ്സ് തരാം. എന്നാ മെനകെട്ട വർത്താനാ സാറേ സാറി പറഞ്ഞേ? 10-ാം ക്ലാസ് ജയിക്കാതെ പൊക്കോ ഇല്ലാതെ തേരാ പറ നടക്കുന്നത് ഞാൻ, എനിക്ക് എന്ത് പൊസിഷൻ? സാറിപ്പോ ഈ കസേരയിൽ ഇരിക്കുന്നു, സാറിന് ഒരു പൊസിഷൻ ഉണ്ട്, സാറിന് ആളാണ്. മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നു, അങ്ങനൊരു പൊസിഷൻ ഉണ്ട്. ജഗദി സാർ അവിടെ ഇരിക്കുന്നു, അതൊരു പൊസിഷനാണ്. ഞാൻ ഈ തെരപ്പറ നടക്കുന്ന, തെണ്ടിയായിട്ട് നടക്കുന്ന എനിക്ക് എന്നെ പൊസിഷൻ? ആരും തരും സർട്ടിഫിക്കറ്റ്? എനിക്കാന്ന് കിട്ടില്ല. എന്റെ ലഡു, എന്റെ ലഡു നാണമില്ലാത്തത് ഇതിലൊന്നും വീഴും തോന്നില്ല. സാറൊരു കാര്യം ചെയ്യും, ഇവനെ കൊണ്ട് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാധനത്തിന്റെ കാര്യം പറ മരുത്തമലും ഹനുമാനാണ്. ഫിഗർ ഉണ്ട്, ഫിഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം എന്തെങ്കിലും പറഞ്ഞു വിട്. ഹലോ ലഡു, ലഡു പിടിക്കല്ലേ, ഞങ്ങള് നിന്റെ കാര്യമാണ് ഈ ചർച്ച ചെയ്യുന്നത്. തീരുമാനം പറയാം, അച്ഛന്റെ സ്ഥാനമാണ് അത്ര. അത് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ, ഒരിക്കലും ഇവനെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാധനം പറ. അത് പിന്നെ ഇവിടെന്ന് തനിക്ക് ഡിവോഴ്സ് തരാനുള്ള നിയമമില്ല. അത് പറയാൻ പറ്റില്ല സാറല്ല കല്യാണം നടത്തി. എന്റെ പ്രത്യേക താല്പര്യം ഞാൻ ഇവിടെ തരാം, പക്ഷേ അതിന് ചില നീക്കുപോക്കുകളുണ്ട്. നാട്ടുകാരെ, കൈക്കൂലി ആര് കൈക്കൂലി ചോദിച്ചു? സാറിപ്പോ നീക്കുപോക്കി എന്ന് പറഞ്ഞില്ലേ? നീക്കുപോക്കെന്ന് പറഞ്ഞാൽ അവളെ കൈക്കൂലിയാണോ? സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു കോഡ് വെച്ചാ പറഞ്ഞത് എനിക്ക് ആ കോഡല്ല. പിന്നെ ഇതല്ലാതെ ഞാൻ പറഞ്ഞ ചില നടപടിക്രമങ്ങളുണ്ട്, ചില സംഭവങ്ങൾ നമ്മൾ ഓഫീസിൽ ഹാജരാക്കണം, എന്നാലേ ഡിവോഴ്സ് തരാൻ പറ്റത്തുള്ളൂ. അതിന് എന്നെ ഹാജരാക്കണേന്ന് പറ. അന്ന് കല്യാണം നടത്തിയപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാല ഇട്ടായിരുന്നു. മാല ഇട്ടായിരുന്നല്ലോ. ആ മാല കൊണ്ടുവരാമെങ്കിൽ ഞാൻ ഡിവോഴ്സ് തരാം. 4 വർഷം മുമ്പല്ലേ കല്യാണം? ആ മാല കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡിവോഴ്സ് തരും. ആ മാല കൊണ്ടുവന്ന ഡിവോഴ്സ് തരും. വേറെ തെളിവൊന്നും സ്വീകരിക്കില്ല, അതുകൊണ്ടാണ്. ഓ അല്ലേ. എന്നാലും രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഡിവോഴ്സ് തന്നെങ്കിൽ അന്നത്തെ മാല വേണം. മാല വേണം, പുതിയ നിയമം അങ്ങനെയാണ് കേട്ടോ. സാറേ ഇതുപോലെയും കുറെ മണ്ടന്മാരുണ്ടല്ലോ സാറേ. ഒരുപാടൊന്നും ഇല്ലല്ലോ, ഇതുപോലെ ഒന്നോ രണ്ടോ. മാലയും കൊണ്ടുവരും. എവിടെത്തി? പെട്ടെന്ന് വാ, സമയം ഒരുപാടായെന്ന്. ആ രണ്ട് കൂട്ടുകാരന്മാർ അങ്ങോട്ട് വിട്ടായിരുന്നു. പെട്ടെന്നേ വന്നോ. ഇല്ല, പകുതി ആയതേ ഉള്ളൂ. ആണോ? വരുമല്ലോ. വരും വരും വരും. ഇവിടെ അധികം നിൽക്കണ്ട, അകത്ത് കയറിയിരുന്നു, റൂമിലിരുന്നു കേട്ടോ. പെണ്ണ് വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. വിളിക്കണ സാർ. പെണ്ണ് വരുമല്ലോ. വരും വരും വരും. ബാക്കി എഴുതി വെച്ചേക്കാം. ഓക്കെ, അകത്ത് കയറിയിരുന്നു. സാർ എന്ത് സാർ? അതെ, അകത്തോട്ട് വിട്ടേ. അവന്റെ രജിസ്റ്റർ മാരേജ് നമ്മൾ ഇന്നോട് നടത്താൻ പോവാ. ആ പെണ്ണിന്റെ വീട്ടുകാർ ഇച്ചിരി കൈ സെറ്റപ്പില്ല, അത്യാവശ്യം സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരിവനെ കണ്ടാ കൊല്ലാൻ നടക്കുക. അപ്പൊ ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. അവനെ വഴി നട്ട പെണ്ണ് വരുമ്പോ നമുക്ക് സംഭവം നടത്തി വിട്ടേക്കാം. പിന്നല്ല സാറേ, ഞാൻ ഉത്തമൻ. അത് താരങ്ങ തീരുമാനിച്ചു. എന്തോ നീ ഉത്തമനാന്ന്? അതല്ല, എന്റെ പേരാണ് ഉത്തമൻ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇനി സാറേ, എന്നാ കാലെടുത്ത് മേശപ്പുറത്തേക്ക് വെക്കണം. പൊങ്ങുന്നില്ല. ഇവിടെ ഞാൻ പറയും, എന്നിട്ട് ഇരുന്നാ മതി. ഓ അവിടെ വന്നിരി. കേറി അങ്ങ് വന്നങ്ങ് ഇരുന്നങ്ങ് ചുമ്മാ ഓഫീസ് വന്നു. ഉഷമുള്ള സീറ്റ്. ആ അതെ അതെ സാറേ. പിന്നെ എനിക്ക് 10 സെന്റ് വസ്തു ഉണ്ട്. അതിന്
അല്ല, 10 സെന്റ് വസ്തുവിൽ ഞാൻ അത് കച്ചവടത്തിനായി കൊടുക്കാൻ വേണം. അപ്പോഴത്തേക്ക് അളക്കാൻ നോക്കിയപ്പോ അതിനകത്ത് 3 സെന്റ് കുറവ്, 7 സെന്റേ ഉള്ളു സാറെ. 10 സെന്റ് വസ്തു, 10 സെന്റ് വസ്തു എനിക്കുണ്ട്. അപ്പൊ അത് ഞാൻ കൊടുക്കാൻ പോയി, അപ്പൊ അത് അളക്കാൻ നോക്കി, അപ്പൊ അതിനകത്ത് 7 സെന്റ് വസ്തുവേ ഉള്ളു, 3 സെന്റ് കുറവ് സാറേ. 10 സെന്റ് 3 സെന്റ് കുറവ്. കുറവ് അതെങ്ങനെ വരും? അത് അപ്പുറത്ത് അവൻ പിടിച്ചെടുത്തേക്കാണ്, വാന്തി വാന്തി എടുത്തേക്കുന്നതാണ്. അയലോക്കാരൻ എടോ, അങ്ങനെയുള്ള തർക്കത്തിനാണ് ഇവിടെ അല്ല, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. അയ്യോ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന്, അപ്പൊ അവര് പറഞ്ഞ് മുന്നാധാരം എടുക്കണം, അത് ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞ്. അങ്ങനെയാണ് സാറേ വന്നത്. അവിടെ വരണം. പിന്നെ മാത്രമല്ല, അപ്പുറത്തുകാരൻ ഉണ്ടല്ലോ, അവിടത്തെ ആ പെണ്ണുമായിട്ട് ഞാൻ ചെറിയ ഒരു ലൈൻ ഉണ്ടായിരുന്നു, ചെറിയ പ്രേമത്തിലായിരുന്നു. അപ്പോഴേ അവള് കെട്ടാൻ വേണ്ടി ഞാൻ ചെന്ന് ചോദിച്ചപ്പോ അവള് ഒരു തെറ്റായ ഒരു തീരുമാനം എടുത്ത്. അവള് പറഞ്ഞ്, എനിക്ക് നിങ്ങളെ വേണ്ട, വേറൊരുത്ത് എന്നെ കെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇപ്പൊ അവിടെ കൂടെ ഉണ്ട്, നാണയില്ലാത്തവൻ, അച്ഛൻ വീട്ടിൽ വന്നിറന്ന് താമസിക്കുന്നു. ഞാൻ ചാണ്ടി എടുത്തതാണ് എന്റെ 3 സെന്റ് സാറേ. പിന്നല്ലാതെ എന്തെങ്കിലും ഒരു ഒരു വഴി ഉണ്ടാക്കി തരണം. എന്റെ പെണ്ണെ പോയി, എന്റെ 3 സെന്റും പോയി, ഞമ്മ ചുരണ്ടി ചുരണ്ടി എടുത്തത് എന്റെ 3 സെന്റും പോയി സാറേ. ഇതെനിക്ക് ഉണ്ട്, എനിക്ക് തിരിച്ചു മേടിച്ചു തരണം. തന്റെ വസ്തു പോയെങ്കിൽ, 3 സെന്റ് വസ്തു പോയെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള പരിപാടി ഞാൻ ചെയ്തു തരാം. പക്ഷെ പെണ്ണ് പോയതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റും, നിസ്സഹായനാണ്, ഇവിടെ വകുപ്പില്ല ഇനി. പിന്നെ അവള് ഉപേക്ഷിച്ചിട്ട് ഡൈവോഴ്സ് ആയി, താൻ തുറ്റിക്കറക്കി, ഇവിടെ എന്റെ കളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രജിസ്റ്റർ ചെയ്തു തരാം. സാറേ പെണ്ണ് വാങ്ങി പോട്ട്, പക്ഷെ എന്റെ 3 സെന്റ് എനിക്ക് വേണം. 3 സെന്റ് വേണം സാറേ. ഇപ്പൊ അവൻ 3 സെന്റ് ചുരണ്ടി അങ്ങ് എടുത്ത്, ഇനി ഓരോ സെന്റ് വെച്ച് ചുരണ്ടി ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ അവസാനം ഞാൻ സെന്റ് ഇല്ലാത്ത സെന്റിമെന്റ്സ് അടക്കേണ്ടി വരില്ല സാറേ. സെന്റിമെന്റ്സ് അടിക്കണ്ട കേട്ടോ. എതിർകക്ഷി വന്നിട്ടുണ്ടോ? അതാണെങ്കിൽ വിളി സാറ് വിളി, ഞാൻ കൊട്ട് വേണം. എടാ എതിർകക്ഷി, ഇവരെ എതിർകക്ഷി വിളിച്ചേ, ഭാര്യയും ഭർത്താവും കയറി വന്നാണ്. ഹലോ, ഇത് അവള് നിന്നെ ഇട്ട് പോയതിന്റെ ഒരു തെറ്റുമില്ല. എന്നെ ഇട്ടിട്ട് പോയത് ഡിസ്കോ രവിയുടെ കൂടെ ആണല്ലോ സാറേ. ഈ പുള്ളിനെ ഞാൻ എങ്ങോട്ട് കണ്ടിട്ടുണ്ടോ? ചിത്രാതലം എനിക്കുണ്ടോ? ഇല്ല. വിക്രമന്റെ വീടുണ്ടോ? അതാ ചോദിച്ചത്. സാറ് എന്നൊക്കെ പറഞ്ഞു സാറേ, ഞങ്ങൾക്കെതിരെ കള്ളപ്പരാതി കൊടുത്തുന്ന ഒരാളാണിത്. അല്ലല്ല, പുള്ളി പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ അടുത്തടുത്ത് താമസക്കാരാണോ? അതെ അതെ. നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലമുണ്ട്? സാറേ ഞങ്ങൾക്ക് 10 സെന്റ് സ്ഥലമുണ്ട്. 10 സെന്റ് സ്ഥലം, അതുപോലെ 10 സെന്റ് എനിക്കുണ്ട്. അതിലാണ് ഇപ്പം 7 സെന്റ് ഉള്ളു, 3 സെന്റ് കാണാനില്ല സാറേ. ആ 3 സെന്റ് നിങ്ങൾ എടുത്തെന്നുള്ളതാണ് അവന്റെ പരാതി. എന്റെ സാറേ, ഞങ്ങൾ 3 സെന്റ് എടുത്തില്ല സാറേ. ഞങ്ങൾക്ക് വെറുതെ കള്ളപ്പരാതി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ഞങ്ങളെ കയറ്റിയിറക്കണവൻ. ഞങ്ങൾക്ക് ഇവന്റെ ഇവന്റെ 3 സെന്റ് ഞങ്ങൾ അവന് ആവശ്യമുള്ളത് വേണം, അവൻ എടുത്തോട്ടെ. ആവശ്യമില്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളതാണ് എന്റെ 3 സെന്റ്. എന്ത് 3 സെന്റ്? ഞങ്ങൾ നിങ്ങൾ 3 സെന്റ് എടുത്തിടുന്നില്ല, ഞങ്ങൾ ആവശ്യമുള്ള തൊക്കെ മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ. വെള്ളമുണ്ടാക്കാം. ഇത് തീരുമാനമാക്കാനല്ലേ തീരുമാനമാക്കാം. ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം. അപ്പേ ഇതിന്റെ മുന്നാധാരം നോക്കിയാലേ ഇതിന്റെ വസ്തുവിന്റെ സംഭവം അറിയാൻ പറ്റും. മുന്നാധാരം എടുക്കണം. വാ, ഇതിപ്പോ ഇവിടെ ഉണ്ട്, പക്ഷെ അതിന് ഡീഡ് വേണം. എന്ത് കണ്ടാലും എനിക്ക് എന്റെ 3 സെന്റ് കിട്ടണം സാറേ. 3 സെന്റ് തരാം. തന്റെ ഡീഡ് ഇങ്ങ് കാണിച്ച്. ഇവിടെ തന്റെ ഡീഡ് കാണിക്കും, എന്നിട്ട് വേണം മുന്നാധാരം എടുക്കാൻ. എന്താണ് ഈ നോക്കണ്ടിരിക്കണത്? എന്തെങ്കിലും ചോദിച്ചാ പണ്ട് മിടിച്ച് നോക്കണ്ടിരിക്കണേ. സാറിന് നാണമില്ലേ സാറേ? ആള് ഇന്നപ്പൊ എന്റെ അടുത്ത് ഡീഡ് കണ്ടിട്ട് കാണിച്ചു തരാം. തനിക്ക് ഡീഡുണ്ടോ? എന്നാ താൻ ഡീഡ് കാണിക്കും. അതി അവൻ കാണിക്കില്ല സാർ, അതേ ഞാൻ കാണിക്കാം. അവൻ അതി കാണിക്കില്ല, അതേ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് എവിടുന്ന ഡീഡ്? പുള്ളിയുടെ അയലല്ലേ ഡീഡ്? എനിക്കെങ്ങനെ അറിയാം? പിന്നെ പുള്ളിയുടെ അയൽവാസി ഞാൻ 10 കൊല്ലം പുള്ളിയുടെ കൂടെ അല്ലായിരുന്നു അയൽവാസി അല്ലായിരുന്നു? സ്വന്തം ഭർത്താവിന് ഡീഡ് ഇല്ല, അയൽക്കാരുടെ ഡീഡ് അവൾക്ക് അറിയാം. അത് അല്ല, ഞാൻ അയാളുടെ അയൽവാസിയായിരുന്നു, എനിക്കറിയാം അയാൾക്ക് ഡീഡ് ഉണ്ട്. ഇനിയിപ്പൊ നിങ്ങക്ക് സ്വന്തമായിട്ട് ഡീഡ് ഉണ്ടെങ്കിലും അതിനിവിടെ ഒരു വിലയില്ല. പുള്ളിയുടെ ഡീഡിനാ വില. ദൈവമേ, ഭർത്താവിന്റെ ഡീഡിന് ഒരു വിലയില്ല, അയൽക്കാരന്റെ ഡീഡിന് വില. സാറേ ഇത് ഞാൻ അവിടെ പോയി പറഞ്ഞു. പോയ ചാവടാ. കേടോ, താൻ ആ ഡീഡിൽ നിങ്ങൾ മേശപ്പുറത്തേക്ക് വെച്ചേ, ഞാനിത് പരിശോധിക്കട്ടെ. പിന്നാധാരം എടുക്കട്ടെ. സാർ ആദ്യം പറഞ്ഞ് കാണിച്ചാൽ ഇപ്പൊ മേശപ്പുറത്ത് വെക്കണോ സാറേ? വൈകുന്നേരം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചാൽ മതിയാ. പിന്നെ നിന്റെ ഡീഡ് കാണാൻ ഞാൻ വൈകുന്നേരം വിളക്ക് കത്തിച്ചിരിക്കാൻ പോകില്ല. ഇടോ ആ ഡീഡ് ഇങ്ങോട്ട്, അതിലൊരു നമ്പർ ഉണ്ട്, അത് നോക്കിട്ട് വേണം മുന്നാധാരം എടുക്കാൻ. ഡീഡിന് നമ്പറൊക്കെ ഉണ്ട്? ആ ഉണ്ട്. ഈ പണിക്ക് വന്നോണ്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. സാറേ പുള്ളിയുടെ ഡീഡിന് നമ്പർ ഉണ്ട്, എനിക്കറിയാം. എല്ലാ ഡീഡിനും നമ്പർ ഉണ്ട്. നമ്പറുണ്ട്, ഡീഡുള്ളത് എനിക്ക് കാണിക്കും. സാറേ ഇത് എന്റെ ഡീഡ്. ഇതാ ഡീഡ്. ഞാൻ ആവശ്യമില്ലാതെ വല്ലതും കാണിച്ചു ചമ്മിപ്പോയനെ. ഈ നമ്പർ വെച്ചിട്ട് വേണം
നമുക്ക് ഇത് കണ്ടുപിടിക്കാം. കണ്ടോ ഇതിന് മുതലെ നമ്പർ ഇവിടെ ഉണ്ടോ? കണ്ടോ ഹലോ സാർ, സാർ ഇത് നോക്കി മുന്നാധാരം എടുത്തിട്ടുണ്ടോ? നമ്പർ അപ്പം മൊത്തം എത്ര? 20 സെന്റ് സ്ഥലം. 20 സെന്റ് സ്ഥലം. അത് രണ്ടായിട്ട് സാറേ 10 സെന്റ് ഞങ്ങൾക്കും 10 സെന്റ് അയാളുടെയും. ഞങ്ങളീ 10 സെന്റേ ഉള്ളൂ. അപ്പൊ ആകെ 20? ആകെ 20 സെന്റ് സ്ഥലം. 20 നിങ്ങൾക്ക്, 10 ഞങ്ങൾക്ക്. 10 അല്ലേ? 10 നിങ്ങൾക്ക്. ഇത് 10 ആണോ? 10 ഇല്ല സാറേ, 7 ഉള്ളൂ. ആ 7 ഉള്ളു. അപ്പൊ 3 ഇല്ല അല്ലേ? 7 10 7 17 3 20. അപ്പൊ ഈ 3 തർക്കത്തിൽ കിടന്നത് കാണാതെ പോയ വസ്തു. ബാലൻസ് ഉണ്ടായിരുന്ന 3 സാറാണ് അപ്പോഴും മെഴുകിയത്. അല്ല അല്ല, എഴുങ്ങി കൊണ്ടു എഴുങ്ങി കൊണ്ടു. തെറ്റിക്കല്ലേ, തെറ്റിക്കല്ലേ. ഈ 20 സെന്റ് വസ്തു 10 പേർക്ക്. അതെ. നിനക്ക് 7 ആണോ? അതെ. അപ്പൊ ഈ 3 തർക്കത്തിൽ കിടക്കുന്നത്. അതെ അതെ, കാണാതെ പോയത്. 3 സെന്റ് ഇത് തന്നെ. ഈ 3 സെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ ഡീഡ് അനുസരിച്ച് മുന്നാധാരം എടുത്ത് ആധാരം പരിശോധിച്ച് വരുമ്പോൾ ഈ കാണാതെ പോയ ഈ 3 താനെന്ത് പണിയാണ് കുറിച്ചു? തർക്കത്തിൽ കിടന്ന 3 എടുത്തു. ഈ പൊരുവയിലത്ത് നടന്നുപോയി അലമാരൽ ഉറങ്ങി കിടന്ന 40 സെന്റിനെ തട്ടി ഉണർത്തി ഇവിടെ കൊണ്ടുവരാങ്കിലേ ഈ 3 സെന്റും ഈ കിണറും എനിക്ക് അവകാശപ്പെട്ടതാ. അത് കൊള്ളാലോ. ഇതാണ് കണ്ടോ അടിയുടെ നമ്പർ ചോദിച്ചിട്ട് ഇതാണ് സംഭവം. കണ്ടോ സാർ, എങ്ങനെയെങ്കിലും എന്റെ 3 സെന്റ് ഏക തരണം. ഉത്തമനല്ലേ? ഉത്തമനം പോക്കുരോ ചെയ്തോ? എന്താ സാറേ പോക്കുരോ ചെയ്തോ? എന്താ സാറേ അവിടെ ഇരുന്ന് പറയാൻ പറ്റൂല. കല്യാണം കഴിഞ്ഞിട്ട് അതൊക്കെ അങ്ങ് നിർത്തി. പിള്ളേരൊക്കെ വലുതായി വരയല്ലേ സാറേ. എന്താ സാറേ അവളെ വീട്ടിൽ പോക്കുവരണ്ടെന്നല്ലേ ചോദിച്ചത്? രാത്രി വേലിയാടി അങ്ങോട്ടും പോയ കാര്യല്ലേ ചോദിച്ചത്? പിന്നെ പ്രമാണം പോക്കുവരത്ത് ചെയ്തോന്നാ ചോദിച്ചത്. സാറേ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു? ഈ എലിക പിടിച്ചാണോ വളർന്നേ? അപ്പൊ അത് ആദ്യം പിടിക്കാറുണ്ടായിരുന്നു, വിഷം വെക്കുവാ. പെട്ടിക്കകത്ത് കേറുന്നില്ല. ഈ പഴയ പോലല്ല, തന്ത്രശാലികളായി പോയി. എന്നതാണ് എലി? എലി എലി പിടിക്കുന്നവരല്ലേ പറഞ്ഞു? എലിയെ പിടിക്കുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞു? പിന്നെ ഇവിടെ എലികൾ പിടിച്ചാണോ വസ്തു എന്ന് അളന്നാ ചോദിച്ചേ? അതിർത്തി അതിർത്തി അത് പിടിച്ചാണോ? ഞാൻ വായിച്ചു കൊണ്ട് 1956 വൃത്തിമാസം 17 കുറ്റച്ചാങ്കുഴിയിൽ തെക്കേ മുറിയിൽ ദിവാകരൻ തന്നിഷ്ടപ്രകാരം മകൾക്ക് പ്രഭാവതിക്ക് പേർക്ക് പാറപ്പുറത്ത് അവർ പേർക്ക് എഴുതി കൊടുത്ത സർവേ നമ്പർ 31A5R A. അതെ. ഇപ്പൊ മൊത്തത്തിലുള്ള കിടപ്പ് എങ്ങനെയാണ്? പണ്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു കിടന്നത്. നമ്മൾ 20 സെന്റ് ഒരുമിച്ചല്ലേ കിടന്നത്? തല ഒന്ന് ചേർത്ത് പറയും, ഇവിടെ ഇടിവെക്കാൻ മേലതാ കേട്ടോ. 20 സെന്റ് ഒരുമിച്ചാണ് കിടന്നത്. പത്ത് അങ്ങോട്ട് പോയപ്പോ 10 എനിക്ക് വന്നു. അതെ. എന്റെ വേറെ കാര്യമുണ്ടല്ലോ, ഇതിൽ റോഡ് കാണിക്കുന്നുണ്ടല്ലോ. റോഡ് റോഡ് ഉണ്ടായിരുന്നു. ഈ 20 സെന്റ് നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോഴും ഞാൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ സ്നേഹത്തിലായിരുന്നു നമ്മൾ കെട്ടാനായിട്ട്. അപ്പൊ 20 സെന്റിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ റോഡ് ഉണ്ടായിരുന്നു. സൈഡിൽ കൂടെ തന്റെ വസ്തു കൂടെ? അതെ അതെ, എന്റെ വസ്തുവിൽ കൂടെയാണ് റോഡ് പോയത്. 20 സെന്റിന്റെ തന്റെ സൈഡിൽ കൂടെയാണ് റോഡ്. അതെ അതെ. ആ റോഡാണ് ഈ 3 സെന്റ് പോയേക്കണേ. എടോ തന്റെ റോഡ് കൊടുത്തില്ലേ? താൻ റോഡിന് സ്ഥലം കൊടുത്തോ? 3 സെന്റ് 10 സെന്റിൽ നിന്ന് 3 പോയിട്ട് തനിക്ക് 7 ഉണ്ട് ഇപ്പൊ. അപ്പൊ എന്റെ പുലർത്തി കൂടെയാണ് റോഡ്? പിന്നെ അല്ലാതെ എന്റെ പുലർത്തി കൂടെ? അപ്പൊ ഈ റോഡ് എന്റെ വകയാണ്? ഞങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ല. താൻ എന്താ ഇവരെ പുറകെ പരാതി കേട്ട് നടക്കും? പിന്നെ വേറെ കാര്യമുണ്ട്, റോഡ് എന്റെ ആണല്ലേ. അപ്പൊ എന്റെ റോഡിൽ കൂടെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ട്. അതുണ്ട്. ഉണ്ടല്ലോ. ഉണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കും, എന്റെ റോഡിൽ കൂടെ അങ്ങനെ ആരും ആരും പോകണം? അതെ, നിങ്ങളുടെ പേര് കുഴപ്പമൊന്നുമില്ല. സാറേ താൻ ഒരു മാനനഷ്ടത്തിനുള്ള പരാതി കൊടുക്കാൻ പറ്റുമോ? മാനം ഉള്ളവർക്കാണ് നഷ്ടപ്പെട്ടെങ്കിൽ കൊടുക്കാം. കൊടുക്കാം. ഞങ്ങൾ ഇവരെതിരെ മാനനഷ്ടത്തിന് ഇവിടെ പരാതി തരാൻ പറ്റും. എന്റെ പൊന്നെ ഇവിടെ പരാതി ഒന്നും എടുക്കത്തില്ല. പോലീസ് സ്റ്റേഷൻ കൊണ്ട് കൊടുക്കും. വാടി പോലീസ് സ്റ്റേഷൻ പോകാം. നിന്നെ ഞങ്ങൾ വഴി നടത്തല്ലേ പറഞ്ഞേക്കാം. 10 സെന്റ്? 10 സെന്റ് നിങ്ങൾക്കുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ലോ. സാറേ എനിക്കൊരു ഡൗട്ട്. എന്താ ഈ 7 സെന്റിലെ സാറേ എനിക്കുള്ള 3 സെന്റ്? ഞാനിപ്പോ അങ്ങനെ പരാതി പറയാം. ആരോടെ പറയാം? 3 സെന്റ് താനല്ലല്ലോ റോഡിൽ എഴുതി കൊടുത്തത്. അതിപ്പോ ആരോടെ പരാതി പറയാം സാറേ? പഞ്ചായത്ത് റോഡല്ലേ, പഞ്ചായത്ത് കൊണ്ട് പരാതി പറ. പഞ്ചായത്തിനോട് കേസ് പറയണോ? ആ പഞ്ചായത്തിനോട് കേസ് പറ. കേസ് പറയാൻ നടക്കുന്നു. നിങ്ങൾ നോക്കോ, ആ വഴി പോയാ ചെലപ്പോ എന്നെ പിടിച്ച് തിന്നും. ആ ഇങ്ങനെയും കൊറേ മണ്ടന്മാരുണ്ടോ സാറേ? എന്ത് ചെയ്യാനാന്ന് പറ? എവിടെത്തി? ആരെങ്കിലും അവിടെ അതെ സമ്മതമല്ലോ ഇവിടെ ജീവിക്കാനായിട്ട്. ആലോചിച്ചിട്ടല്ലേ തീരുമാനിച്ചത്? എന്നാ ശരി, രണ്ടുപേരും ഇവിടെ ഒപ്പിട്ടു. പെട്ടു പെട്ടു ഓ.
ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും പോയി പൈസ ഇരുന്നോട്ടെ, ഇതും കൂടെ ഇരുന്നോട്ടെ. അതും വേണ്ട, ഫ്ലൈറ്റ് എത്ര മണിക്കാ? 12:30. അപ്പൊ പെട്ടെന്ന് നോക്കി, ഇനി വേറെ വണ്ടി നോക്കണ്ട, ടാക്സി വിളിച്ചു പോയി കേട്ടോ. എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു, ഓക്കെ പെട്ടെന്ന് കിട്ടും. അപ്പൊ 100 വർഷം സന്തോഷമായിട്ട് ജീവി. സാർ എന്ത് പരിപാടി കാണിച്ച്? എന്താണ് നമ്മൾ കല്യാണം നടത്തുന്നത്? നമ്മുടെ ജോലിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പൈസ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ വീട്ടുകാരുടെ അവസ്ഥ സാർ ഒന്ന് മനസ്സിലാക്കണം. എടോ, അവരുടെ രക്ഷകർത്താക്കളുടെ അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പൈസ കൊടുത്ത് വിട്ടത്. അതെങ്ങനെ? തന്നോട് ഞാൻ പറഞ്ഞല്ല, പെണ്ണും വീട്ടുകാർ കൈ സെറ്റപ്പാണ്, രാഷ്ട്രീയ ബന്ധമുള്ള ആൾക്കാരാണ്, അവരെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലം നടക്കുക, അതുകൊണ്ടാണ് പൈസയും കൊടുത്ത് ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു വിട്ടത്. അതിന് സാറിന് എന്താ? എടാ പിന്നെ എന്റെ മകന്റെ രക്ഷ ഞാൻ നോക്കണ്ടേ? സാറിന്റെ പോലെയാണോ അത്? പിന്നെ പെണ്ണു മതി, നമ്മൾ ഒറ്റക്കാലം നിൽക്കുക, അവളാണ് തിരിച്ചു. അത് കൊള്ളാം, ഒരു സന്ദേഹം ഞാൻ പിന്നെ എന്നാ ചെയ്യും? അതുകൊണ്ട് ഞാൻ കല്യാണം നടത്തി വിട്ടു. കിട്ടിയെങ്കിൽ കണക്കായി പോയി, നിനക്ക് പണ്ടേ രണ്ട് കിട്ടുന്നതാ. തല്ലി കിട്ടിയ കാര്യമല്ല പറഞ്ഞു. പിന്നെ സാറല്ല പറഞ്ഞ ഞങ്ങൾ അന്ന് കല്യാണത്തിന് ഉപയോഗിച്ച മാല കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡൈവോഴ്സ് സെറ്റപ്പ് ആക്കി തരാന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞല്ലേ, ആ സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏഹ്, ആ മാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നത്തെ മാലയാണ് ഇത്? അന്നത്തെ മാല? ഇത് വാടിപ്പോയില്ലേ? ഇവിടെ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ സാറ് ഇത് പറയുമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുവാൻ. ഒരു കാര്യം ചെയ്യ്, ഈ തങ്ങ പിടിച്ചിട്ട് ആ ഡൈവോഴ്സിങ് എടുക്കും. ഇങ്ങനെ രജിസ്റ്റർമാരുണ്ടോ? ഒരുപാടൊന്നുമില്ല, ഇതുപോലെ ഒന്നോ രണ്ടോ.